3, 2, 1. നീ മലയാളം പഠിച്ചതല്ലേ? എഴുതാ പട്ടി. ഈ ചോപ്പ് കണ്ടോ, ഇതാണ് ഭൂമി. വിയറ്റ്നാമിലും ക്യൂബയിലും തെറിച്ചുള്ള മനുഷ്യരക്തം ഭൂമിയെ ചോപ്പിച്ചിരുന്നു. പച്ച, ഇതാണ് പ്രതീക്ഷ. കറുപ്പ് ആകാശം. ഈ കറുപ്പ് പൊല്യൂഷൻ കാരണം ആകാശം ഇരുണ്ടുകൂടിയിരിക്കുന്നതാണ് സങ്കല്പം. ഈ മഞ്ഞ എത്രയായിരിക്കും? അതെ, അല്ല, മൗനം മൗനം. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത നിരാലംബരായ മനുഷ്യരുടെ നിശബ്ദമായ രോദനം. എന്തൊരു ഭാവന, ഇറ്റ്സ് വണ്ടർഫുൾ. ജീവിതമാണ് എന്റെ ചിത്രം, ചിത്രമാണ് എന്റെ ജീവിതം. അപ്പുറപ്പുറം ഭയങ്കരമായ കുഞ്ഞല്ലേ കുഞ്ഞി, ഇറക്കല്ലേ പണ്ടാരണങ്ങ ഇതുണ്ടോ? പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി. വിവരക്കേട് പറയാതെ സ്ത്രീയെ കുട്ടികളെ പാർക്കിലല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റും. ഇല്ല, സങ്കേതത്തെ കൊല ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയോ. ഇന്ദ്രനത്തം ഗുജറാത്തി കഥലകെത്തിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി. പന്ത്രണ്ട് മണിയൊക്കെ തീർന്നു. ഇത്തിരി അലങ്കോലപ്പണി മാത്രം ബാക്കിയത്. അലങ്കോലപ്പണി, അലങ്കാരപ്പണി എന്നാണ് ഉദ്ദേശിച്ചത്. വിദ്യാഭ്യാസ കുറവ്. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളോക്കി അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. എന്തൊക്കെ മേളമായിരുന്നു! പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർപടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. എന്താടാ നമ്മൾ ഇങ്ങനെ? നമുക്ക് എന്താ സംഭവിച്ചത്? എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. വസു, ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃശ്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതായോ. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടങ്ങ് പറഞ്ഞാൽ എന്താ? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ മൂന്ന് പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? മൂന്ന് പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. അവൻ അവിടെ ചെയ്തിട്ട് ഒന്നും ശരിയാൻ പോണത് എനിക്കറിയാം. അവന്റെ അസിസ്റ്റന്റ് കൃഷ്ണൻ, അവൻ വന്നാലേ പണി നടക്കൂ. കൈവിട്ട ആയുധം, പാവിട്ട വാക്ക്,
രണ്ടും തിരിച്ചെടുക്കാനാവില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെ സാർ, പോയി കിടന്നോളൂ. ഞാനൊന്ന് പറയട്ടെ. എന്നാ സാർ പറയും? ഐ ടെൽ ലൈക്ക് യു ഡു. ഞാൻ പറയും, അതുപോലെ നിങ്ങൾ ചെയ്യും. നമുക്കങ്ങോട്ട് നീങ്ങിയാലോ? ഞാൻ മതി, നമുക്ക് പോവാം. തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ, ഒന്നും മിണ്ടാതിരിക്ക പട്ടികളെ. ഇനിയും ഇവിടെ കിടന്ന് കുറച്ചാണ്ടല്ലോ, രണ്ടിനും ഞാൻ ചവിട്ടി പുറത്തിടും. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി, നാടകത്തിനുള്ള സമയമായി. ഇത് പോരാ, ഇതും ശരിയായിട്ടില്ല. താളം മാറ്റണം, രാഗം മാറ്റണം, എല്ലാം മാറ്റണം. സപ്തസ്വരങ്ങൾ ഉണ്ടല്ലോ, നമുക്ക് അത് തന്നെ പിടിക്കാം. നമുക്ക് ഭൂപാളം, ആ ഭൂപാളം ഒന്ന് പിടിച്ചു നോക്കൂ. അത് നോക്കൂ, ഞാനൊരു ട്യൂൺ പാട. അത് നന്നായിരിക്കും, അത് അസലായിരിക്കും. കടുവായ കിടുവ പിടിക്കുന്നേ ഹംബംബോ, മരയോന്തിന് ചായം പൂശുന്നേ അയ്യയ്യാ. കമോൺ എവരിബഡി, കനവും പോയേ കളവും പോയേ, കാനായി കുട്ടിച്ചാത്ത സ്വാഹ ആഹ ആഹ സ്വാഹ. ഹോയ് ഹോയ് ഹോയ്. എന്താടേ ഇത്? ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? ദേ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. പട്ടി തെണ്ടി ചെറ്റെ നൈന്റെ മോനെ, ജോസഫ് കുട്ടിക്ക് മലയാളം അറിയാം. കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഞാനേ കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചുതരാം. ആംഗ്യ ഭാഷയിൽ ആംഗ്യ ഭാഷ അതെന്താ മുലോലി? ഇവിടെ കണ്ണൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. ഈ കളി നമ്മൾ തമ്മിലാണ്, ന്യായം എന്റെ പക്ഷത്ത്, അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെയാവും. ആവണം. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? പുറപ്പെട്ടു പുറപ്പെട്ടു, പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി, കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാൻ ഇതൊന്ന് പമ്പി കയറ്റി കൂടെ. ഉജാല വണ്ടി മാറ്റിച്ചു വല്ല ആറ് ഡേവിസിനൊക്കെ എടുക്കണപ്പ. ഡിയർ മിസ്റ്റർ രാംദാസ്, എനിക്ക് മറ്റൊരു നല്ല ഐഡിയ തോന്നുന്നു. വേണ്ട, മിസ്റ്റർ വിജയന്റെ ഐഡിയാസ് മഹാവിഡ്ഢിത്തരങ്ങളായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ആലോചിക്കുന്നത് വേറെ യുദ്ധമാണ്. സത്യമായിട്ട് ഇത് തന്നെ ഞാനും പറയാൻ ആലോചിച്ചിരുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിനി തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. മഹർഷേ, എന്റെ മോനെ, അത് അങ്ങോട്ട് നോക്കൂ, അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. പടച്ച തമ്പുരനെ, വണ്ടി എന്ന് വെച്ചാൽ എജ്ജാതി വണ്ടി, അതോ രണ്ടു മൂന്ന് വെച്ചാണോ? പത്ത് നാപ്പത് വണ്ടി കുടിച്ചാൽ ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു നശിപ്പിച്ചു ചോദിക്കാണ്ടോ? പത്ത് നാപ്പത് വണ്ടി കൂടെ പിന്നെ നശിക്കൂലെ? എന്റെ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് മഹർഷ്യ, അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ വരുന്ന കൊളാക്കരുതിട്ടോ. കുമാര, എനിക്ക് ഇതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ കലാകാരന്മാരെ മുമ്പിൽ വർഗീയത പാടില്ല. മലബാറിലേത് മഹർഷി എനിച്ചാൽ ഇങ്ങനെ പറയുള്ളൂ. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ളാം, ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഏ, ഞാൻ പോണ്ടേ? വേണ്ട, ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. വിടമാട്ടേ, വിടമാട്ടേ. അയ്യോ എന്തായേ, ഉനക്ക് എവ്വളോ ധൈര്യം ഇരുന്നാ ഇപ്പോ എൻ കൺമുണ്ണാടി വന്ന് നിപ്പ. ഈ സ്വത്ത് മുഴുവൻ നീ എന്നല്ലേ നോക്കി നടത്തണേ? അതിന് ആദായം നീ തന്നെയല്ലേ വെച്ചണേ? ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ, കുടുംബം നോക്കിയില്ലേ? എല്ലാരെയും വളർത്തി ഒരു നിലയിൽ എത്തിച്ചില്ലേ? അതൊക്കെ പറയുമ്പോ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കും ഇല്ലല്ലോ. ഇല്ലമ്മേ, ഇല്ല, എന്റെ ഒരു കണക്കുമില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾ തിട്ടം. പക്ഷേ
എന്റെ മക്കളെ, ഞാൻ തന്ന സ്നേഹത്തിന് കണക്കണ്ട് എന്തേലല്ല, ഈശ്വരന്റെ ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ. ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണോ എന്നറിയില്ല, നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ തമാശ പറയരുത്, താ അടുക്കള കാര്യം നോക്കിയാ മതി, കുടുംബാരിന്റെ നടവണ്ട. ഞാൻ ആളാരാന്നറിയാൻ വേണ്ടി വിളിച്ചതാ, കേൾക്കളൂ. ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ, അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോകും. ഡോണ്ട് വറി, ഇതുവരെ നിങ്ങളെ പോലുള്ള ആറ് വാദ്യമാരും മനം മടുത്ത് രാഖി രാമാനെ ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട്. ഡോണ്ട് വറി. വന്നരാ, എന്റെ സ്ക്രിപ്റ്റ് ടഫാണ്. പോടാ പട്ടി, പാട്ട് തരുത്. ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറക്കുന്നതാണ്. ദൈവമേ മിന്നിച്ചേക്കണേ.